മിമിക്രി താരമായി പിന്നീട് നടനും ഗായകനുമൊക്കെയായി വളർന്ന താരമാണ് കലാഭവൻ നവാസ്. കലാഭവൻ മിമിക്രി ട്രൂപ്പിലൂടെ കരിയർ ആരംഭിച്ച നവാസ് സിനിമയിലേക്ക് എത്തിയതോടെയാണ് ശ്രദ്ധേയനാവുന്നത്. തുടക്കകാലത്ത് ഹാസ്യ കഥാപാത്രങ്ങളായിരുന്നുവെങ്കിലും പിന്നീട് അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ ചെയ്തു തുടങ്ങി. കലാപാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച നവാസ് വിവാഹം കഴിച്ചത് നടി രഹനിയാണ്. ഇരുവരും ഒരുമിച്ച് സിനിമകളിലും സ്റ്റേജ് പരിപാടികളിലുമൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതേസമയം രഹനിയുമായി ആദ്യമായി കൂടിക്കാഴ്ച ഉണ്ടായതിനെ പറ്റിയും ആ ബന്ധം വിവാഹത്തിലേക്ക് എത്തിയത് എങ്ങനെയാണെന്നും വെളിപ്പെടുത്തുകയാണ് താരങ്ങളിപ്പോൾ. വിവാഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമൊക്കെയുള്ള ചോദ്യത്തിന് മറുപടി പറയവെയാണ് ആദ്യ കൂടിക്കാഴ്ചയെക്കുറിച്ച് രഹന സംസാരിച്ചത്. നാട്ടിൽ വെച്ചുള്ള ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ വെച്ചാണ് രണ്ടാളും ആദ്യമായി കണ്ടുമുട്ടുന്നത്. അന്ന് താൻ പ്രതീക്ഷിച്ചതിനേക്കാളും വ്യത്യസ്തമായ സ്വഭാവമായിരുന്നു നവാസിനെന്ന് ഭാര്യ പറയുന്നു. അന്നത്തെ പരിപാടിയുടെ സംവിധായകൻ നവാസിക്കാണ്. ആദ്യമേ രംഗപൂജ പോലൊരു ഡാൻസ് എൻ്റേതായിരുന്നു. അത് കഴിഞ്ഞൊരു പാട്ട്, ശേഷം സ്കിറ്റ്. അന്നുവരെ ഞാൻ സ്കിറ്റിലൊന്നും അഭിനയിച്ചിട്ടില്ലെന്നാണ് രഹന പറയുന്നത്. പാട്ട് കഴിഞ്ഞ ഉടനെ സ്കിറ്റ് വേദിയിൽ കയറണം. എന്നാൽ തൻ്റെ ഡാൻസിൻ്റെ കോസ്റ്റ്യൂം ഓരോന്നായി അയക്കാൻ സമയം വേണ്ടി വന്നു. 9 ഡാൻസൊക്കെ അടുപ്പിച്ച് ചെയ്യുന്ന ആളാണ് ഞാൻ. ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ചാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഡാൻസിൻ്റെ വസ്ത്രം ഊരാൻ നോക്കിയപ്പോൾ കുടുങ്ങിപ്പോയി. അന്നവിടെ കൽപ്പന ചേച്ചിയുണ്ട്. ചേച്ചി ഗർഭിണിയാണ്. നിറവയറുമായി നിൽക്കുകയാണെങ്കിലും എന്നെ സഹായിക്കാൻ വന്നു. എൻ്റെ അവസ്ഥ കണ്ട് പുള്ളിക്കാരി എവിടുന്നോ ബ്ലേഡ് കൊണ്ടുവന്ന് കീറി തന്നു. അപ്പോഴേക്കും സ്കിറ്റ് സ്റ്റേജിൽ കയറി. നായകനും നായികയും മാത്രമുള്ള സ്കിറ്റാണ്. സുധീഷേട്ട് വേദിയിൽ കയറിയെങ്കിലും നായികയായ ഞാൻ മാത്രം വരുന്നില്ല. അതോടെ അവിടെയാകെ പ്രശ്നമായി തുടങ്ങി. ഈ നായിക എടുക്കേണ്ടായിരുന്നില്ല. ഭയങ്കര ജാടയാണെന്ന് എന്നെക്കുറിച്ച് നവാസിക്ക പറയുന്നത് ഞാൻ തന്നെ കേട്ടു. പിന്നെ ഡ്രസ്സ് മാത്രം ഇട്ടിട്ട് ഓടി സ്റ്റേജിലേക്ക് കയറാൻ പോവുകയാണ്. ഈ സമയത്ത് നവാസിക്ക ചീത്ത പറയുന്നുണ്ട്. തിരക്കിട്ട് ഓടുന്നത് കൊണ്ട് എൻ്റെ ചെവി മൊത്തം അടഞ്ഞു. നവാസിക്കയുടെ എക്സ്പ്രഷൻ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അതായിരുന്നു ഞങ്ങളുടെ ആദ്യ കാഴ്ചയെന്ന് രഹന പറയുന്നു. എല്ലാവരും ആദ്യം പൂവ് കൊടുക്കുമ്പോൾ ഞാൻ ചീത്തയാണ് പറഞ്ഞതെന്ന് നവാസും സൂചിപ്പിച്ചു. അന്ന് അവിടെ നിന്ന് കണ്ട് രണ്ടാളും പിരിഞ്ഞു. പിന്നീട് രഹനയ്ക്കൊപ്പം സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിനിടെ വീട്ടിലെനിക്ക് വിവാഹാലോചനകൾ നടക്കുന്നുണ്ട്. നോക്കിയപ്പോൾ ഇരു കുടുംബങ്ങളും കലാകുടുംബമാണ്. അങ്ങനെ വീട്ടിൽ സംസാരിച്ചു. ശേഷം 3 വർഷം കഴിഞ്ഞാണ് വിവാഹം നടക്കുന്നത്. ഇപ്പോൾ 18 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിലൂടെ പോവുകയാണെന്ന് താരങ്ങൾ പറയുന്നു.